ഷീല ഷാജി എഴുതിയ സ്നേഹതീരം, മുഖമില്ലാത്ത സ്ത്രീ തുടങ്ങിയ പുസ്തകങ്ങളുടെ പ്രകാശനം അടിമാലിയിൽ നടന്നു. കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. സാഹിത്യകാരനും പ്രഭാഷകനുമായ റിജി നളന്ത പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി നാഷണൽ ലൈബ്രറി ഹാളിലായിരുന്നു പുസ്തക പ്രകാശനം നടന്നത്. അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച ഷീല ഷാജി എഴുതിയ സ്നേഹതീരം, മുഖമില്ലാത്ത സ്ത്രീ തുടങ്ങിയ പുസ്തകങ്ങളുടെ പ്രകാശനവുമാണ് നടന്നത്. സ്നേഹതീരം കവിതാ സമാഹാരവും മുഖമില്ലാത്ത സ്ത്രീ കഥാ സമാഹാരവുമാണ്. സാഹിത്യകാരനും പ്രഭാഷകനുമായ റജി നളന്ത പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം നമ്മൾക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ടീച്ചറ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാലം കഴിയും, ഇനി ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട ഒരു കാലത്ത്. കാരണം ഇനിയിപ്പോൾ ആരോട് മറുപടി പറയേണ്ടതില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാം. കൂടാതെ ഇത്തിരി വലിയ അടയാളം. സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ പുസ്തക അവതരണം നടത്തി. അമ്മ എന്ന കഥ ഓട്ടത്തിനിടയിൽ ചെയ്ത് വാച്ചിന് നോക്കി സമയസൂചിക വ്യക്തിയിൽ നേരെ എത്തിയിരിക്കുന്നു. ഈശ്വര, 8:10 ബാംഗ്ലൂർക്കുള്ള ഐസ്ലാൻഡ് എക്സ്പ്രസ് സ്റ്റേഷനിൽ പുറപ്പെടുക. ഇനി വെറും 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിയില്ലെങ്കിൽ യാത്ര മുടങ്ങിയത്. KSSPA ജില്ലാ വനിതാ ഫോറം പ്രസിഡന്റ് അൽഫോൺസ ജോസഫ് അധ്യക്ഷയായി, കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബർ, കഥാകൃത്ത് KG മോഹനൻ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ശിവരാമൻ, ജോസ് ജോസഫ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ സ്വീകരിച്ചു. TM ജോയി, ആനി ജോസഫ്, റോയി സെബാസ്റ്റ്യൻ, അജിത കുമാരി, ഫൈസൽ, ഗ്രേസി ജോസഫ്, ജിൻഡോ സേവിയർ, ബെന്നി മാത്യു എന്നിവർ സംബന്ധിച്ചു. കോനാട്ട് പബ്ലിക്കേഷൻസ് ആണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.